ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി, ഭഗവാൻ്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും, ഗുരുവായൂരിലെ ഗജരത്നം പത്മനാഭനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്മനാഭന് ആൾക്കൂട്ടം ഒരു ഹരായിരുന്നു. ദേവസ്പർശം ഉള്ള ആനയാണ് പത്മനാഭൻ എന്നാണ് ഭക്തരെ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പത്മനാഭനെ തൊട്ടുതൊഴുത് ആ ദേവസ്പർശം പല ഭക്തരും ഏറ്റുവാങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏക്കത്തിൻ്റെ കാര്യത്തിൽ പത്മനാഭന് ഒരു റെക്കോർഡ് തന്നെയുണ്ട്. കേട്ടാൽ എല്ലാവരും ഞെട്ടും. 2004 നെന്മാറ വല്ലങ്കി പൂരം നടക്കുമ്പോൾ വല്ലങ്കി ദേശം എഴുന്നള്ളിപ്പിന് പത്മനാഭന് കൊടുത്ത ഏക്കം എത്രയെന്നറിയണ്ടേ? 222,222 രൂപ. എന്താ കഥ അല്ലേ? ആ കാലത്ത് ഈ തുകയ്ക്ക് 4 ആനയെ ബുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ആ പത്മനാഭൻ്റെ റേഞ്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഗുരുവായൂർ ഉത്സവത്തിന് സ്വർണക്കോലം എഴുന്നള്ളിച്ചേരുന്നത് പത്മനാഭൻ്റെ പുറത്തായിരുന്നു. ഉത്സവത്തിൻ്റെ ആറാട്ടിനും പത്മനാഭൻ വേണം. ഗുരുവായൂർ ഏകാദശിയോട് അനുബന്ധിച്ച് ദശമി നാളിൽ ഗജരാജൻ ഗുരുവായൂർ കേശവനെ സ്മരിക്കണ ഒരു ദിവസമുണ്ടല്ലോ, അനുസ്മരണം. അന്ന് കേശവൻ്റെ പ്രതിമയിൽ മാല ചാർത്തിയിരുന്നത് പത്മനാഭനായിരുന്നു. 2002 ഗുരുവായൂർ ദേവസ്വം പത്മനാഭന് ഗജരത്നം പട്ടം നൽകി ആദരിച്ചു. കൂടാതെ 2009 ജനുവരി 11 തൃശ്ശൂർ അഖില കേരള ആന ഉടമ സംഘം നടത്തിയ ചടങ്ങിൽ വെച്ചിട്ട് അന്നത്തെ നിയമസഭാ സ്പീക്കർ കെ രാധാകൃഷ്ണൻ പത്മനാഭന് ഗജ ചക്രവർത്തി എന്നുള്ള പട്ടം നൽകി ആദരിച്ചു. 60 വർഷത്തിൽ മീതെ ഭഗവാനെ സേവിക്കാനുള്ള ഭാഗ്യം ആ തടമ്പേറ്റിയിട്ട് എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യം ഈ ഗജകേസരിക്കുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ എല്ലാ വിശേഷമായിട്ടുള്ള പൂരത്തിനും എഴുന്നള്ളിക്കാൻ പൂരക്കമ്മിറ്റികൾ മത്സരിക്കുകയായിരുന്നു. അതാണ് പത്മനാഭൻ. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് 2007 ജനുവരി 1 മുതൽ ഗജരത്നം പത്മനാഭനെ പുറമേയുള്ള എഴുന്നള്ളിപ്പ് അയച്ചിരുന്നില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം 2011 മാർച്ച് 1 ഊത്രാളിക്കാവ്
പൂരത്തിന് വടക്കാഞ്ചേരി ദേശത്തിന് വേണ്ടിയിട്ട് തിടമ്പേറ്റി. 2011 ഒക്ടോബറിലായപ്പോൾ പത്മനാഭൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മെച്ചമായി. മെച്ചം വന്നപ്പോൾ പുറമേക്ക് എഴുന്നള്ളിക്കാനുള്ള ദൂരപരിധി 30 കിലോമീറ്ററിൽ നിന്ന് 120 കിലോമീറ്റർ വരെ ആക്കി ഭരണസമിതി ഉയർത്തി. എന്നിട്ട് ആദ്യമായിട്ട് പോയത് ആലപ്പുഴ ജില്ലയിലെ തുറവൂര് ക്ഷേത്രത്തിലായിരുന്നു. എല്ലാ ആനയോട്ടങ്ങളിലും പത്മനാഭൻ ഉണ്ടായിരുന്നു കേട്ടോ. അധികവും പത്മനാഭൻ തന്നെ ജയം. ഉത്സവപ്പറമ്പിലൊക്കെ വിശ്വസ്തനാണ് പത്മനാഭൻ. ആൾക്കൂട്ടങ്ങളെയൊക്കെ കണ്ട ചെവി ഇങ്ങനെ ആട്ടും. ഭഗവാൻ അമ്പാടിക്കണ്ണൻ്റെ പ്രിയപ്പെട്ട ഗജകേസരി കളഭം ചാർത്തിയ നെറ്റിയായിട്ട് അങ്ങനെ തലയെടുപ്പോടെ പ്രൗഢിയിൽ നിൽക്കണ കാഴ്ച കണ്ടാൽ ഭക്തർക്ക് മനസ്സിനൊരു നിർവൃതി തന്നെയായിരുന്നു. അത് ഒരു തവണ കണ്ട ഭക്തര് മറക്കില്ല. തീർച്ച ഇനിയും ചില കാര്യങ്ങൾ പത്മനാഭനെക്കുറിച്ചുണ്ട്. അത് നമുക്ക് പിന്നീട് പങ്കുവയ്ക്കാം. എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.